നമസ്കാരം. സാഹിത്യപത്രം ഓൺലൈൻ മീഡിയയുടെ പുറത്തുനിന്നുള്ള അറിവുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചിഞ്ചു, പാലക്കാട്. ഇന്നത്തെ പുറത്തുനിന്നുള്ള അറിവുകൾ പോകുന്നത് അധിക ഡിപ്പോസിറ്റിലും തിരിച്ചടിയും. KSEB തുക ഈടാക്കുക, അവസാന 3 മാസത്തെ ഉപഭോഗ ശരാശരി കണക്കാക്കി എന്നതിലേക്കാണ്. ഉയർന്ന വൈദ്യുതി ബില്ലിന് പിന്നാലെ ആതൃഗ്രിയുടെ അടിസ്ഥാനത്തിൽ അടുത്ത മാസം മുതൽ KSEB വാർഷിക അഡീഷണൽ ഡിപ്പോസിറ്റും ഈടാക്കുന്നു. വാർഷിക ഉപഭോഗ ശരാശരി കണക്കാക്കി 3 മാസത്തെ തുകയാണ് ഡിപ്പോസിറ്റ് നൽകേണ്ടതെങ്കിലും അവസാന 3 മാസത്തെ ശരാശരി കണക്കാക്കാനാണ് ഇപ്പോൾ തീരുമാനം. ലോക്ക്ഡൌൺ കാലത്തെ ബില്ലിങ്ങിലെ അപാകതകൾ മൂലം കൂടുതൽ തുക നൽകേണ്ടി വന്നിരിക്കെ ആ ബിൽ പ്രകാരം ഡിപ്പോസിറ്റും പിരിക്കുന്നു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾക്ക് 2 മാസത്തെ ഉപഭോഗമാണ് കണക്കാക്കുന്നത്. ഫിക്സഡ് ചാർജ് ഉപഭോഗത്തിനനുസരിച്ചാക്കിയത് ചാർജ് കൂടാൻ കാരണമായി. വൈദ്യുതി എത്ര ഉപയോഗിച്ചാലും സിംഗിൾ ഫേസിന് 30 രൂപയും 3 ഫേസിന് 60 രൂപയുമാണ് ഫിക്സഡ് ചാർജ്. ഇത് ഉപഭോഗ അടിസ്ഥാനത്തിലാക്കുമ്പോൾ 150 രൂപയാകും. ഇനി പുറത്തുനിന്നുള്ള അറിവുകൾ പോകുന്നത് സോണുകൾ ചുരുങ്ങുന്നു എന്നതിലേക്കാണ്. കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി കണ്ടെയ്ൻമെൻറ് സോണുകൾ നിശ്ചയിക്കുന്ന രീതിയിൽ മാറ്റം. പഞ്ചായത്തിൽ വാർഡ് തലത്തിലും കോർപ്പറേഷനിൽ സബ് വാർഡ് തലത്തിലും പ്രഖ്യാപിക്കാം. കോളനി, സ്ട്രീറ്റ്, താമസ പ്രദേശം, ചന്ത, തുറമുഖം എന്നിങ്ങനെ പ്രാദേശിക സാഹചര്യമനുസരിച്ച് സോൺ തീരുമാനിക്കുകയുമാകാം. പുതിയ മാനദണ്ഡങ്ങൾ. ഒരു വാർഡിൽ ഒരാൾക്ക് പ്രാദേശിക സമ്പർക്കം വഴി രോഗം, വീട്ടിൽ ക്വാറന്റീനിലുള്ള 2 പേർക്ക് രോഗം. പ്രാഥമിക സമ്പർക്കത്തിലൂടെ വാർഡിൽ 10ലേറെ പേർ നിരീക്ഷണത്തിൽ. സെക്കൻഡറി കോൺടാക്റ്റ് വഴി 25ലേറെ പേർ നിരീക്ഷണത്തിൽ. സബ് വാർഡിലോ ചന്ത, ഹാർബർ, മാൾ, സ്ട്രീറ്റ്, താമസ മേഖല എന്നിവിടങ്ങളിലോ രോഗവ്യാപന സാധ്യത. എന്നും രാത്രി 12 മുൻപായി സോൺ വിജ്ഞാപനം ചെയ്യും. 7 ദിവസം കഴിഞ്ഞ് പുനഃപരിശോധിക്കാം. കണ്ടെയ്ൻമെൻറ് സോണുകളിൽ നിയന്ത്രണം കർഫ്യൂവിന് സമാനം. ആ പ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കാനും അവിടെ നിന്ന് പുറത്തേക്ക് പോകാനും കടുത്ത നിയന്ത്രണം ഉണ്ടാകും. ഇവിടങ്ങളിൽ താമസിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ജോലിക്ക് ഹാജരാകേണ്ട. ഇന്നത്തെ പുറത്തുനിന്നുള്ള അറിവുകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.